അടിമാലി അഞ്ചാമൈൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം നടക്കുന്ന സ്വാതന്ത്ര്യദിന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കവിയും മാധ്യമ പ്രവർത്തകനുമായ ആന്റണി മുനിയറ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഞ്ചാമൈൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തും. ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ ജയൻ പ്രതിജ്ഞ ചൊല്ലി നൽകും. ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി സലിലൻ സ്വാതന്ത്ര്യദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം നടക്കുന്ന സ്വാതന്ത്ര്യദിന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. കവിയും മാധ്യമ പ്രവർത്തകനുമായ ആന്റണി മുനിയറ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിപാടി രാവിലെ 9 മണിക്ക് മുക്കുളം വാർഡ് മെമ്പർ ശ്രീ പി കെ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും. തുടർന്ന് കുന്നത്തടി വാർഡ് മെമ്പർ ശ്രീ സി കെ ഗയൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. 11 മണിക്ക് മുക്കുളത്തുനിന്ന് ആരംഭിക്കുന്ന റാലി മുതിരിപ്പുഴ വാർഡ് മെമ്പർ ശ്രീ അമ്പിളി സലീലൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. 12 മണിക്ക് അഞ്ചാമേൽ ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹു കേരള ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തും. വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ പ്രസാദ് നിർവഹിക്കും. രാവിലെ 11-ന് സ്വാതന്ത്ര്യദിന റാലി മുക്കടം വിജ്ഞാനം എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കും. നിശ്ചല ദൃശ്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, ആയോധന പരേഡ്, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ റാലിയിൽ അണിചേരും. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യുവ കർഷകരെയും ചടങ്ങിൽ ആദരിക്കും. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ MS സുരേന്ദ്രൻ, KT സുകുമാരൻ, ബെന്നി KT, PS ശ്രീധരൻ, ഷാജി നൂറലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.